guys, welcome back to Twinstars. In the pudiya video lk ellavarkum swagatham. Chooda ottumilla guys, nanga carinte ullilde ippo carile keri ullo. Nammal inne korchu purchasing inu venditt irangirikkana. Inna endana namukku pratheegatha endu function aanu varunnu Vishu veriyanalle. Appa Vishu inde korchu shopping um kaaryangal undu. Appa nammal maathram ullu avarillathendru kaaryam vechittundengil onnamatha case namukku ippo pillare ellarayittu poovan pattilla. Echa ellara kayilum pillare irikkum wash cheyyanba namukku onnum cheyyan pattilla. Pinne kittuna ammeneyum avade leenammeneyum koodittu venam poovan vendita. Appa avaru evening bowl. Up a number in the Avalet and Arangi, up a good little kind of porter. Namka Kunyamakakum, Nangakum, and later Kunyamakakum and you. Yes, seated with dress. And dress ready to Puanata. Up a number, we shouldn't purchase the order now. We show our right end up a visual member. We could go into a dress to come and turn upon another. Up a number, we did a kid. Guys, കൊടുങ്ങല്ലൂർ ഭരണിയാണ് ട്ടോ അപ്പോൾ അതിനെ കൊണ്ട് നമ്മുടെ കൊടുങ്ങല്ലൂർക്കുള്ള റൂട്ട് ഒക്കെ ആഗ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ഭരണി ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരും ഭരണിപ്പാട്ടൊക്കെ ഫേമസ് ആണ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നല്ലോണം തിരക്കായിരിക്കും അപ്പോൾ കറക്റ്റ് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്കുള്ള വഴി പൂർണ്ണമായിട്ട് അവർ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ പറഞ്ഞ കണ്ണുമ്മലൊക്കെ എന്താ സിൽക്ക് നമ്മുടെ കൊടുങ്ങല്ലൂർ സെൻട്രിൽ നിന്ന് ഒരു 2 മിനിറ്റ് പോകേണ്ട സംഭവം വളഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ഒരു 10 മിനിറ്റ് കറങ്ങിയിട്ടാണ് പോണത് കണ്ടോ റോഡ് സൈഡിലൊക്കെ ഫുൾ പോലീസാണ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടാണ് ശ്രദ്ധിക്കേണ്ടി വരിക അറിയാലോ അത്രയും ജനപ്രവാഹമായിരിക്കും ഇതൊക്കെ ഭരണിക്കാരാണ് ഇന്നല്ല ആക്ച്വലി അതായത് ഞാൻ വീഡിയോ എടുത്തതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമായിരിക്കും ആ രണ്ട് ദിവസങ്ങളിലായിരിക്കും ഒരുപാട് ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവുക നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊരു ക്രൗഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ പോണത് കൽപ്പകയ്ക്കാണ് ഞങ്ങൾ എപ്പോഴും കൊടുങ്ങല്ലൂർ കൽപ്പകയിലാണ് പോവാറുള്ളത് അപ്പോൾ നമ്മൾ പാർക്കിംഗ് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം അത്രയധികം ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു പാർക്കിംഗ് ഏരിയയൊക്കെ നമ്മളപ്പോ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് റോഡ് ഫുള്ള് ഭരണിക്കാരുടെ തിരക്കാണ് പ്ലസ് ഇന്ന് സൺഡേ ആണ് ഉച്ച നേരമാണ് വൈകുന്നേരം ആവുമോറും നല്ല തിരക്കായിക്കൊണ്ടിരിക്കും വിഷു നെക്സ്റ്റ് വീക്ക് ആണല്ലോ അപ്പൊ അതിന്റെ തിരക്കുകളുണ്ട് എന്താവും എന്തോന്ന് അറിയില്ല ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാരെയും കൂട്ടി വരാനാണ് കേട്ടോ പിള്ളേരെല്ലാരെയും കൂട്ടി വന്നു കഴിഞ്ഞാൽ അലമ്പായിരിക്കും അപ്പൊ കാശിക്കുട്ടനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ലക്ക് ഇട്ടിരിക്കയാണ് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് പോയിട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി കാരണം ഇഷ്ടം പോലെ അതായത് നമുക്ക് പെരുന്നാളും വിഷുവൊക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് സെലക്ട് ചെയ്യാനേ പറ്റില്ലായിരുന്നു നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഇപ്പോൾ വീട്ടിൽ അനിയൻ അതായത് അമ്മ എടുത്തരും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇവിടെ 4 മക്കൾക്ക് എടുത്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വകയും 4 മക്കൾക്ക് എടുത്തു കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരുടെയും ഞങ്ങൾ തന്നെ ഒരുമിച്ച് എടുക്കണം അപ്പോൾ ആദ്യം കിഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇങ്ങനത്തെ കോട്ടും സൂട്ടും നോക്കി ചൂടത്ത് അവർക്ക് പ്രാന്ത് വരും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടീ ഷർട്ടും ട്രൗസറാണ് നമുക്കിപ്പോൾ എവിടെ പോകുമ്പോഴും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം സിജിയുടെ വകയുള്ളത് നോക്കിയെടുത്തട്ടോ ഇത് ഏട്ടന് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ വാങ്ങിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സെയിം പാറ്റേണിലുള്ള മൂന്നേശം 6 ജോഡി എടുത്തത് അതായത് നമ്മൾ സിജിയുടെ വക 3-4 പിള്ളേർക്കും അലീഷൻ്റെ വെല്ലുമടി വക 4 പിള്ളേർക്കും അങ്ങനെയാണ് എടുത്തത് പിന്നെ കളക്ഷൻസ് അവർ പറയണത് കളക്ഷൻ കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട് ഇത് രണ്ടും സെയിം പാറ്റേണുള്ളത് എടുത്തു പിന്നെ അതിൻ്റെ തന്നെ കളർ കാശിക്ക് വേറൊരെണ്ണം എടുത്തു കേട്ടോ പിന്നെ ഇത് രണ്ടും സെയിം പാറ്റേൺ സെയിം കളർ എടുത്തു പച്ച പിന്നെ ഇത് കാശിക്ക് വേറൊരു കളർ എടുത്തു ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷേ പിന്നെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെയായിരുന്നു അടുത്തത് നമ്മുടെ പാറുക്കുട്ടിയുടെ പാറൂസ് പാറൂലുള്ളത് പാറു തന്നെ ഒറ്റയ്ക്ക് എടുക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത് മതിയല്ലേ ഇത് മതി അപ്പോൾ ഫ്രോക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത് നമുക്കൊരു കല്യാണം വരുന്നുണ്ട് കുറേ തിരഞ്ഞു പിടിച്ചതിന് ശേഷം ഈ ഒരു ഫ്രോക്ക് നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ടത് നോക്കി എടുത്തതാണ് കേട്ടോ
അതെടുത്ത് തൃപ്തിപ്പെടുത്തി. പിന്നെ ഞാൻ വേറൊന്നും എടുക്കാൻ പോയില്ല, ഒരു ഉടുപ്പ് അവൾക്ക് എടുത്തുള്ളൂ. ഞാൻ പിന്നെ വേറെ ഓൺലൈനിൽ നിന്ന് എവിടെന്നെങ്കിലും വേറെ മേടിക്കാൻ വിചാരിച്ചു. കാരണം നമുക്ക് അത്രയും ഫ്രസ്ട്രേഷൻ വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും നമുക്ക്. കുറേ ഡ്രസ്സുകൾ പിന്നെ നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും എൻ്റെ കയ്യിൽ കാശിരിക്കുകയാണ്. അതിൻ്റെ കാശി ഭയങ്കര കരച്ചില്ലേ, അവന് ഉറങ്ങി ഉറക്കത്തിൽ നേരിട്ട് അപ്പം അവന് ഫീഡ് ചെയ്യണം. അങ്ങനെ ഇല്ലാണ്ടായി അവന് ശ്വാസം പോയി കരയും. അവിടുത്തെ ജനങ്ങളൊക്കെ നോക്കിക്കായിരുന്നു. അതിനുശേഷം അവരെ നോക്കിയപ്പോൾ നമ്മൾ സാരി എടുക്കാൻ പോയി. മക്കൾക്ക് നാല് പേർക്ക് എടുത്തതിന് ശേഷം നമ്മൾ സീതമ്മയ്ക്ക് ഒരു സാരി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സീതമ്മയ്ക്കൊരു കോട്ടൺ സാരി നമ്മളെടുത്തോട്ടെ. കുറേ നോക്കി അമ്മയ്ക്ക് സാരി സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള, ഞാൻ ഈ ഒരു സാരി കണ്ടു. ഈ ഒരു സാരി എനിക്ക് പീച്ച് കളറാണേ. ഈ ഒരു സാരി എനിക്ക് ഇഷ്ടമുള്ള സാരിയായിരുന്നു. പിന്നെ ഇപ്പുറത്തൊരു ചുങ്കിടി മോഡലുണ്ടായിരുന്നു, സിൽക്ക് ചുങ്കിടി. അപ്പം ഞാൻ അതെടുത്തു കേട്ടോ, സിൽക്ക് ചുങ്കിടി എടുത്തത്. പിന്നെ നമ്മുടെ സിജി അമ്മയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് മാക്സി തുണിയാണ് എടുത്തത്, ഒരു ഗ്രീനും ഒരു റെഡും മാക്സി തുണി എടുത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹായത്തിന് ഒരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രണ്ട് മാക്സി എന്നെ ചേച്ചിക്ക് വേണ്ടി എടുത്താണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും എടുത്തില്ല. അതായത് എനിക്കും ഏട്ടനും ഒന്നും എടുത്തില്ല. നമുക്ക് കൊളാബറേഷനും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. ബില്ലിംഗ് സെക്ഷൻ ആണെങ്കിൽ ഓടക്കാത്ത ക്യൂ എങ്ങനെ ഏറ്റവും വരെയൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് രണ്ട് ഫെസ്റ്റിവലും ഒരുമിച്ചല്ലേ വരുന്നത്. കുറേ നിന്ന് പോസ്റ്റ് ആയിരുന്നു. പാറു കമ്പാരിറ്റീവ്ലി ആശുപത്രി കുറവായിരുന്നു. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ പാറു നമുക്ക് കിട്ടാറില്ല. പാറു ഓടിക്കൊണ്ടടക്കുക ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്കുള്ള ഒരു നാലേശ ജോഡി രണ്ടേശ ജോഡി എടുത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് കാര്യം. പിന്നെ നമ്മൾ എക്സ്ട്ര ആയിട്ട് നമ്മൾ മക്കൾക്കല്ലാണ്ട് നമ്മൾ വിഷുവിനോണത്തിനും നമ്മുടെ അമ്മമാർക്കാണ്, സീതമ്മയ്ക്കും സിജിയമ്മയ്ക്കുമാണ് എടുക്കാറ്. പിന്നെ എൻ്റെ അച്ഛനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനിങ്ങനെ മുണ്ടുകളൊക്കെ ഒരുപാട് കിട്ടും, കുട്ടച്ഛനായാലും അങ്ങനെയൊക്കെയാണ്. പക്ഷേ അമ്മമാർക്ക് നമ്മൾ പെൺമക്കൾ എടുത്തു കൊടുക്കുമ്പോഴേ അവർക്ക് വല്ലതും കിട്ടുള്ളൂ. അവരായിട്ട് പോയി എടുക്കുന്നത് വളരെ കുറവായിരിക്കും. അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ അച്ഛന്മാരെക്കാളും കുറച്ചും കൂടെ ഡ്രസ്സുകളോട് ഇഷ്ടം നമ്മളെ അമ്മമാർക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം അവർക്ക് മിസ് ചെയ്യാണ്ട് അവർക്ക് കൊടുക്കാറുണ്ട്. പറ്റുമ്പോൾ ഒക്കെ അച്ഛന്മാർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളൊരു 2 മണിക്കൂറോളം കടയിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. കാറ് വന്ന് കയറിയപ്പോൾ പഴുത്ത് പുഴുത്ത് വെച്ചാൽ അത്രയും വെയിലായിരുന്നു, നല്ലോണം വിശക്കണുണ്ടായിരുന്നു. അപ്പം നേരെ നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങാം കേട്ടോ. നല്ല രീതിയിൽ ടയേർഡായി. ഇപ്പം സമയം 3:30-4 മണിയായി. എൻ്റെ അമ്മോ എന്ത് തിരക്കാണ്. പക്ഷേ നമ്മൾ ഞാൻ വിചാരിച്ചത് ഓണത്തിൻ്റെ തിരക്കായിരിക്കും, പക്ഷെ നമുക്കിപ്പോൾ എന്താ പെരുന്നാളും കൂടെ വരുന്ന കാരണം മൊത്തത്തിൽ തിരക്കാണ്. അതായത് നമുക്ക് രാവിലെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ലേട്ടാ, രാവിലെ അത്യാവശ്യം ഉണ്ട്. രാവിലെ നമുക്ക് കയറിയപ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇതിനാണ് ഞാൻ നമ്മുടെ പാറൂസിനെ കൊണ്ടുവന്നത്. പാറു പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നില്ല കേട്ടാ. ഓട്ടം അല്ലെങ്കിൽ അപ്പൊ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് ബേത്തിൽ മന്തി. എപ്പോഴും പോണോട് തന്നെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മറന്നു എനിക്ക്. അപ്പോൾ ശരി ഗൈസ്, ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ട് കുഴിമന്തിയാണ്. പാറൂസിന് അതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇരുന്ന് കഴിച്ചുകൊള്ളും. പിന്നെ കാശിക്കൂട്ടനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് മയക്കി ഫോണൊക്കെ കാണിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കാശിക്കൂട്ടനാണെങ്കിൽ റൈസൊക്കെ ഇത്തിരി കൊടുക്കും. ഞാൻ ചിക്കനൊന്നും കൊടുക്കാറില്ല, ഇതിലത്തെ റൈസ് കൊടുക്കും. പിന്നെ വീട്ടിലെത്തിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡ്രസ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. എന്താ പറയുക, നല്ല രീതിയിൽ പൊട്ടി കയ്യിലുള്ളതൊക്കെ. പക്ഷേ നമ്മൾ നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഫെസ്റ്റിവൽസിൻ്റെ അല്ല നമ്മൾ എടുത്തു കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക്
അവരെടുത്തോട്ട് കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വിഷുക്കോടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വിഷു പർച്ചേസിങ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഡ്രസ്സുകൾക്ക് ഓരോരുത്തർക്ക് എടുത്ത ഡ്രസ്സുകൾ ഞാൻ സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് അതിൽ അത് പറയുന്നൊരു വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് സെപ്പറേറ്റ് ഞാൻ ഇടാത്തത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബ്രിക് ഷോപ്പർ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമുക്കൊരു വലിയൊരു ബ്രിക് ഷോപ്പർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ വിഷു പർച്ചേസിങ് കഴിഞ്ഞോ കമൻറ്റ് ചെയ്യണം കേട്ടോ.